ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കറക്റ്റ് പറഞ്ഞാലൊരു റിയലി ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ഒരു നമ്മുടെ ഫേസ് പാക്കിനെ കുറിച്ച് പറയാനാണ് വന്നത്. ഷോക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓസം ഷോക്കിംഗ് തന്നെയാണ്. കാര്യം നമുക്ക് അത്ഭുതം തോന്നുന്ന ഒരു ഷോക്കിംഗ്. നമ്മളുടെ മുഖത്ത് ഈ ഒരു കണ്ണിന് താഴെ അല്ലെങ്കിൽ കവിളിൽ ഒക്കെ ഒരു ബ്ലാക്ക് സർക്കിൾ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ കളർ വരാറുണ്ട്, പിഗ്മെൻറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ഇത് മാറാനായിട്ട് പറ്റുന്ന നല്ലൊരു ഫേസ് പാക്ക് തന്നെയാണ്. അപ്പോൾ ഞാൻ ഫേസ് പാക്കിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഇപ്പം ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് തലേന്ന് ഇപ്പം നമുക്കൊരു മാരേജ് ഉണ്ടെങ്കിൽ അതിന് മാരേജിന് ഒരു 2-3 ഡേയ്സ് ഇപ്പം നിങ്ങൾ ഫേഷ്യലൊന്നും ചെയ്യാത്ത ഇപ്പം നമ്മളുടെ തൊട്ടടുത്ത അല്ലെങ്കിൽ കുറച്ച് ഒരു അധികം ഇതല്ല റിലേഷൻ അല്ലാത്ത ഒരു മാരേജിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ നമ്മൾ ഫേഷ്യലൊന്നും ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ ഫേഷ്യൽ ചെയ്യാതെ പോകുന്നവർക്ക് നമ്മുടെ സ്കിന്നിൻ്റെ ഗ്ലോയിങ് കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളി ഒരു പാക്കാണ് അത്. ഉരുളക്കിഴങ്ങ് വേവിച്ച്, അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ വേവിക്കാറുണ്ട്, അപ്പോൾ അതിൽ നിന്നും ഒരു 2 കഷ്ണം നിങ്ങളുടെ ഫേസിന് അത്ര ആവശ്യമായിട്ടുള്ള, ഞാൻ ഒന്നിൻ്റെയും ക്വാണ്ടിറ്റി പറയുന്നില്ല. കാര്യം നമ്മൾ പറയുന്ന ക്വാണ്ടിറ്റി ഞാൻ മിക്ക ഇതിലും കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ക്വാണ്ടിറ്റി എത്രയായാലും നമുക്ക് ചിലപ്പോൾ തികയത്തില്ല, ചിലപ്പോൾ അത് കൂടുതലാകാം. അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മുടെ ഫേസിന് എത്രത്തോളം ആയിട്ട് എന്തൊക്കെയാണ് വേണ്ടത് നമ്മുടെ ഫേസിൻ്റെ അതനുസരിച്ച്. അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ സ്ഥിരം ഓരോ പാക്കുകൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എത്ര ടേബിൾ സ്പൂൺ വേണം, അല്ലെങ്കിൽ എത്ര സ്പൂൺ ഓരോ പൗഡർ ആണെന്നുണ്ടെങ്കിൽ എത്ര വേണം എന്നുള്ളത് നമുക്ക് ഇപ്പം എൻ്റെ ഫേസിൻ്റെ ഒരു വലിപ്പം ആയിരിക്കില്ല നിങ്ങളിൽ പലർക്കും, അപ്പം അതനുസരിച്ച് എടുക്കുക. അപ്പം ഞാൻ പറയുന്നത് മെയിനായിട്ട് നമുക്ക് പൊട്ടറ്റോ, പൊട്ടറ്റോ വേവിച്ച പൊട്ടറ്റോ എടുക്കുക. പച്ചയല്ല, വേവിച്ച പൊട്ടറ്റോ നന്നായിട്ട് സ്മാഷ് ചെയ്തിട്ട് ചൂട് പാല്, റോ മിൽക്കല്ല, ചൂട് പാലെടുക്കുക. പാലെടുത്ത് ഈ ഒരു കുഴച്ച നമ്മുടെ ഈ പൊട്ടറ്റോയിലേക്ക്, വെന്ത ഉരുളക്കിഴങ്ങിലേക്ക് പാൽ കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിൽ നല്ലൊരു പാക്കായിട്ട് ഇടുക. ഫേസ്, നെക്ക് പാക്കായിട്ട് ഇട്ടതിന് ശേഷം ഒരു 50 മിനിറ്റ്സ് കഴിഞ്ഞ് നന്നായിട്ട് സർക്കുലർ മോഷനിൽ നമ്മുടെ ഫേസ്, നെക്കൊക്കെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 15 മിനിറ്റിന് ശേഷം മസാജ് ചെയ്ത് അതിനുശേഷം ഒരു 5 മിനിറ്റ് മസാജ് ചെയ്യുന്ന ടൈം കൂട്ടരുത്, 15 മിനിറ്റിന് ശേഷം നമ്മൾ മസാജ് ചെയ്യുക. ഒരു 2-3 മിനിറ്റ് മസാജ് ചെയ്ത് നമ്മുടെ ഫേസ് ഒന്ന് നോർമലായിട്ട് വെക്കുക. റെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യുക. റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇളം ചൂടുവെള്ളം, അതിലൊരു കോട്ടൺ മുക്കിയിട്ടോ അതല്ലെങ്കിൽ നോർമൽ വാട്ടറിൽ നമ്മളുടെ മുഖം ഒന്ന് കഴുകിയിട്ട് ചൂടുവെള്ളത്തിൽ മുക്കിയ പഞ്ഞോ കോട്ടനോ ഉപയോഗിച്ച് നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് തുടയ്ക്കുക. തുടച്ചതിന് ശേഷം നമ്മുടെ ഫേസിൽ ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഉപയോഗിക്കുക. ശേഷം നമുക്ക് ആ ഒരു മോയ്സ്ചറൈസിങ് ക്രീം നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫുൾ ആ ഒരു നമ്മുടെ ഫേസിന് ഒരു പൂർണ്ണമായിട്ട് നല്ലൊരു ഫേഷ്യൽ കഴിഞ്ഞൊരു എഫക്റ്റ് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, ഉരുളക്കിഴങ്ങ് വേവിച്ച ഉരുളക്കിഴങ്ങാണ് നമുക്ക് ഇതിന് ബേസിക്കായിട്ട് നമ്മൾ എടുക്കുന്നത്. ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ നമുക്ക് ചൂട് ഇളം ചൂട് പാൽ മാത്രമാണ്. ഇത് രണ്ടും എന്തായാലും നമ്മുടെ വീട്ടിൽ ഡെയിലിയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊന്ന് നിങ്ങളുടെ ഫേസ് പാക്കായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു ഫംഗ്ഷന് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 2-3 ഡേയ്സ് അടുപ്പിച്ച് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ആ ഒരു ഫംഗ്ഷൻ എത്തുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ബ്രൈറ്റ് നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ മേക്കപ്പ് ചെയ്യാനും ഒക്കെ ഈ ഒരു മിൽക്കും ഉരുളക്കിഴങ്ങും പൊട്ടറ്റോയും കൂടെ ചെല്ലുന്ന നമ്മുടെ ഫേസ് നല്ല രീതിയിൽ സോഫ്റ്റ് ആകും, നല്ല ഗ്ലോയിങ് കിട്ടും. നമുക്ക് പിന്നീടൊരു ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് നമുക്കൊരു മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ടോണൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടാം. ഏറ്റവും നല്ലൊരു പാക്കാണ്. അപ്പം ഇതൊന്ന് ചെയ്ത് നോക്കുക. ഉരുളക്കിഴങ്ങ് വേവിച്ചതും നമ്മളുടെ ചൂട് പാലും കൂടിയുള്ള ഫേസ് പാക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ചെയ്ത ആ ഒരു ചെയ്യേണ്ട ക്രമത്തിൽ ചെയ്യുക. അപ്പോൾ നല്ലൊരു ടിപ്സുമായിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ.